വെൽക്കം ടു ദേ രുചി. കിച്ചണിൽ കയറിയാൽ നമുക്കുള്ള ആദ്യത്തെ ടെൻഷൻ എന്ന് പറയണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷ് നന്നാവുമോ, നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആവുമോ, നല്ല അപ്രിസിയേഷൻ കിട്ടുമോ, അങ്ങനെയുള്ള ടെൻഷനൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ദേ രുചി ഫാമിലിയിൽ മിക്ക ഡിഷുകളും, ഉണ്ടാക്കുന്ന എല്ലാ ഡിഷുകളും തന്നെ മിനിമം ഗ്യാരണ്ടി ആണ്, അല്ലെങ്കിൽ മിനിമം ടേസ്റ്റ് എന്താണെങ്കിലും ഉണ്ടാവും എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരാളാണ് ഇന്നത്തെ ദേ രുചിയിൽ നമ്മുടെ കൂടെ ഉള്ളത്, നമ്മുടെ സ്വന്തം ഇന്ദിരാമ. എന്ത് ഡിഷ് ഉണ്ടാക്കിയാലും മിനിമം ഗ്യാരണ്ടിയാണ്, അത് ഉറപ്പ്. അതിപ്പോൾ നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും ഡിസേർട്ട് ആണെങ്കിലും ചിക്കൻ മട്ടൺ എന്താണെങ്കിലും കിടുക്കനായിരിക്കും. അപ്പോൾ ഇന്ന് എന്താണ് സ്പെഷ്യൽ? സ്നാക്സ് സ്പെഷ്യൽ. അപ്പോൾ സ്നാക്സ് എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യൻ സ്നാക്ക് ആണോ കേരളയാണോ? നോർത്ത് ഇന്ത്യൻ. എന്താ പേര്? കച്ചോരി. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഉണ്ടാക്കാൻ എനിക്കറിയില്ല. ഒനിയൻ കച്ചോരി. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം? ഉള്ളി, ഒനിയൻ കച്ചോരി ഉണ്ട്. അപ്പോൾ ഉള്ളി വേണം, മല്ലിയില, ബേ ലീഫ്, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, ചാട്ട് മസാല, പെരിഞ്ജീരകം, ഒനിയൻ സീഡ്സ്, പച്ചമുളക്. ഇത് കച്ചോരിയുടെ മാവ്. മാവ് കച്ചോരിയുടെ മാവ് എങ്ങനെയാ? നോർമലി അവർ മൈദയിലാണ്, ഞാൻ ഇപ്പൊ ഗോതമ്പ് മാവാണ്. വേറെ ഉപ്പിട്ടിട്ട് കുഴക്കുക. ഉപ്പ് 2 കപ്പ് മാവുണ്ട്, 3 ടേബിൾ സ്പൂൺ എണ്ണ, ഇത്തിരി ഉപ്പ് ഇടണം. എന്നിട്ട് ആ എണ്ണ അതിൽ മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഉരുട്ടുമ്പോൾ അത് ഉരുടയായിട്ട് വരും, പൊട്ടൂല. ആ സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടി പോലെ പരത്തി വെക്കും. ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യം അതൊന്ന് ബൈൻഡ് ചെയ്യുന്നത് എണ്ണ വെച്ചിട്ടാണ്, ബൈൻഡ് ആയതിനു ശേഷമാണ് കുറച്ച് ഇത്തിരി എണ്ണ തോന്നുന്നത്. അപ്പൊ അതാണ് കച്ചോരിയുടെ ഒരു മാവ് ഉണ്ടാക്കുന്ന പരുവം. അപ്പൊ എല്ലാ ഇൻഗ്രീഡിയൻസും ആയി. ഇനി നമ്മൾ ആദ്യമായിട്ട് എന്താ ചെയ്യണേ? നമുക്ക് ഓനിയൻ മസാല ഉണ്ടാക്കണം. ഓക്കെ ഓക്കെ, ഫാൻ വെക്കാം. ആ കുറച്ച് എണ്ണ പെരഞ്ചീരക അല്ലേ, ഓണിയൻ സീഡ്സും. ഇതിന് എന്താ പറയാ ഹിന്ദിയിൽ? കലോഞ്ചി. പിന്നെ വാസന വരുന്ന സമയത്ത് മല്ലി കിട്ടും. 2 സവാളയാണ് മല്ലി തേങ്ങ പൊടിയായി അരിഞ്ഞിട്ട്. പച്ചമുളക്, ഒരു 3 പച്ചമുളക് ഇടാം. എരിവ് കൊടുക്കുന്നത് 1 പച്ചമുളക് അല്ലേ. ഒനിയൻ സീഡ്സിന്റെ മണം വരുന്നുണ്ട് അല്ലേ. നന്നായി വഴന്നു വരണോ? അത്ര ചുമക്കൊന്നും വേണ്ട, ഒരു ട്രാൻസ്ലൂസന്റ് ടൈപ്പ് ആവണം. ഈ ഒനിയൻ സീഡ് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതല്ലാണ്ട് കനോഞ്ചി അല്ല, ഇതുണ്ടാവില്ല. കച്ചോരി ഉണ്ടാക്കാം, പക്ഷെ ഇതിനാണ് നല്ല ഫ്ലേവർ ഉണ്ടാവും. നമ്മൾ കടിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഫീല് വരും, കിട്ടും. ഓക്കെ, ഓൾമോസ്റ്റ് എൻ്റെ വെള്ളം വലിയ. നമുക്കതിന് മസാല ചേർക്കാം. അതിൽ തന്നെ മുളക് പൊടി. ആദ്യം കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് മുളക് പൊടി അല്ലേ, 1/2 ടീസ്പൂൺ മുളക് പൊടി. ബേ ലീവ്സ് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. ഗരം മസാല 1 ടീസ്പൂൺ. നല്ല ഡ്രൈ ആയിട്ടുള്ള ഫില്ലിംഗ് അല്ലേ. ആ ഒരു അത്ര ഡ്രൈ അല്ല, എന്നുവെച്ചാൽ ഉള്ളിയല്ലേ, അതിൻ്റെതായ ഒരു വെള്ളമുള്ള ഇതുണ്ടാവും. അതുകൊണ്ടാണ് ഇത് ഇരിക്കില്ല, ഉണ്ടാക്കി ഉടനെ 1 ദിവസത്തിലൊക്കെ കഴിക്കണം. ഓ ആ ശരി. അവസാനമായിട്ട് നമുക്ക് ചാട്ട് മസാല, ഒരു പുളിപ്പുണ്ടാവും, ഒരു ഇതുണ്ടാവും, 1/4 ടീസ്പൂൺ. നമുക്ക് തീ ഓഫ് ചെയ്യാം. പൗഡേഴ്സ് നമ്മൾ എന്തൊക്കെ ചേർത്ത് വെച്ചാൽ? മുളക് പൊടി, അതേപോലെ തന്നെ ഗരം മസാല, ചാട്ട് മസാല, പിന്നെ നമ്മൾ ബേ ലീഫ് 2-3 എണ്ണം എടുത്തിട്ട്. ഓക്കെ, കഴിഞ്ഞോ ഇത് പ്രിപ്പറേഷൻ? ഇത് പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇതിപ്പോൾ ഫില്ലിംഗ് റെഡി ആയി. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇതായിട്ട് മല്ലിയില ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഓ അപ്പൊ ഇത് നല്ല ചൂടുണ്ട് ഇപ്പോൾ ഈ മസാല, അത്യാവശ്യം ഒരു സെമി ഡ്രൈ ആയിട്ടുള്ള മസാലയാണ്. ഇതൊന്നി ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് വേണം നമുക്ക് ചപ്പാത്തി മാവിൻ്റെ ഉള്ളിൽ വെച്ച് കുഴച്ച് ഉണ്ടാക്കാനായിട്ട്. സോ അതൊന്ന് ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മളുടെ മസാല ഏകദേശം ചൂടാറി അല്ലേ. ഇനി നമുക്ക് ഫില്ല് ചെയ്തിട്ട് കച്ചോരി ഉണ്ടാക്കാം. ഓക്കെ, നമുക്കിത് പരത്തണം. ഈ നമ്മൾ പരത്തിക്കൊണ്ടിരിക്കുന്ന നമുക്ക് എണ്ണ ചൂടാക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാനല്ലേ. ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റവ് ഓൺ ചെയ്യട്ടെ.
അപ്പോൾ ഒരു സൈഡിൽ നമ്മളിതിപ്പോൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിലും ഒരു പാനിൽ എണ്ണ ഒഴിച്ച് അത് ചൂടാവാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം കൊടുക്കണം. ആ സമയം കൊണ്ട് നമുക്കിത് പരത്താം, ഉണ്ടാക്കാം, പടപടാന്ന് കാര്യങ്ങൾ കഴിയും. നമുക്ക് പത്തായിട്ട് ഡിവൈഡ് ചെയ്യാം. ആഹാ, ഫില്ലിംഗ് വെക്കുക. നാല് വശവും ഇങ്ങനെ നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ചെയ്യണ പോലെ ആലു പൊറോട്ട അതൊക്കെ ചെയ്യുന്ന മാതിരി. പക്ഷേ അത്രയും വലുതാക്കണ്ട, നമുക്ക് ഒന്ന് പതുക്കെ ഒന്ന് ഇതാക്കിയാൽ മതി. കുറേ പരത്തിയിട്ടുള്ള ടൈം പോവില്ല അല്ലേ? പോയില്ല, ഇത് കട്ടിയില്ലല്ലോ, കച്ചോരിക്ക് കട്ടിയുണ്ട്. പക്ഷെ അത് ഇത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഗ്യാപ്പ് എവിടെയും പാടില്ല. മസാല പുറത്ത് വരും. ഓക്കെ, അപ്പോൾ കച്ചോരിക്ക് വേണ്ട ഒരു ബോള് നമ്മൾ ഉരുട്ടി റെഡിയാക്കി, അത് അവസാനം പരത്തി അതിൽ ഫില്ലിംഗ് വെച്ചു, ഇപ്പോൾ റോൾ ചെയ്ത് വീണ്ടും വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി മാവൊക്കെ ഇങ്ങനെ പരത്തി റെഡിയാക്കിയാൽ വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പരത്തി പരത്തി നമ്മുടെ എല്ലാ കച്ചോരീസും ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് ഏകദേശം ദാ ഇങ്ങനെ വേണം ഇരിക്കാനായിട്ട്. ഭയങ്കര തിക്കല്ല, എന്നാൽ ഭയങ്കര തിന്നല്ല. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിംഗ് അതിൻ്റെ ഒരു അളവ് അനുസരിച്ചിട്ട് വേണം വെക്കാൻ. അതല്ലെങ്കിൽ പരത്തുമ്പോൾ ഒന്നുകിൽ പൊട്ടിപ്പോവും, അതല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊട്ടി പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കളി മാറും, സംഭവം ഭയങ്കര ബോറായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് എണ്ണ ചൂടായി, ചൂടാക്കി എടുക്കാം അല്ലേ? ഓക്കെ, ഒരു മൂന്നോ നാലോ അതിൽ കൂടുതൽ വേണ്ട. ഓക്കെ, പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് എണ്ണം ഇടാവുന്നതാണ്. ഇത് മൂത്ത് വരാൻ കുറേ സമയം എടുക്കും. അതോ ഇപ്പോൾ നമ്മളിതൊന്ന് പൊന്തി വരുമ്പോഴേക്കും ആ നമ്മളൊന്ന് തീയ കുറച്ച് കൊടുക്കും. ഓ അശരി, ആ സ്ലോയിൽ കിടന്നിട്ട് വേണം ഉള്ളു വേവാനായിട്ട് അല്ലേ? കട്ടിയുണ്ടല്ലോ, അതുകൊണ്ട് നമ്മുടെയൊക്കെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട്, ഇത് കേരളത്തിലെ ആൾക്കാരെ ടേസ്റ്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു നാല് മണി പലഹാരമാണ് ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. പൊങ്ങി വന്നു അല്ലേ? നമ്മുടെ തട്ടുകടയിൽ കച്ചോരി എല്ലാം വറുത്ത് കോരി കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് നല്ല ചട്നി മുക്കി കഴിക്കേ വേണ്ടുള്ളൂ അല്ലേ? തീർച്ചയായും. നമുക്ക് എങ്ങനെയാണ് കഴിക്കുന്നതെന്നുള്ളതും കൂടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. കഴിക്കുന്നതിന് പ്രത്യേകിച്ച് രീതിയൊക്കെ ഉണ്ടോ? അതിന് കുറേ രീതികളുണ്ട്. വെറുതെയും കഴിക്കാം, അതിൽ ഫില്ല് ചെയ്തും കഴിക്കാം. ചട്നി ചട്നി തൈര് അതിന്റെ മുകളിൽ കുറച്ച് സേവ്, കുറച്ച് പച്ച ഉള്ളി അങ്ങനെ ഇട്ടും കഴിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ചട്നി ഇട്ടിട്ട് എങ്ങനെയാ കഴിക്കുന്നത്? ഇതിലിപ്പോ ഇതൊക്കെയാണോ? അതിലുള്ള ആവി പറക്കുന്നുണ്ട് ചൂടുള്ള കച്ചോരിയുടെ ഉള്ളിൽ നിന്ന്. ഇത് എന്ത് ചട്നിയാ? ധനിയാ പുതിന ചട്നി, ടാമറിന്റെ ചട്നി, സ്വീറ്റ്. ഇങ്ങനെ വേണം കഴിക്കാൻ? സാധാരണ കഴിക്കുന്നവർക്ക് ഇതിങ്ങനെ വെറുതെ. ഓക്കെ, കഴിക്കാം. ശരിക്കും അതിങ്ങനെ ഫ്രൈ ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മസാലയുടെയൊക്കെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ഹോളോ സ്പേസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് ഫുൾ ഈ ഒരു ചട്നിയൊക്കെ നിറയ്ക്കുന്നത്. അപ്പോൾ കഴിക്കുമ്പോൾ മധുരം, പുളിപ്പ്, എരു, മസാലയുടെ ടേസ്റ്റ്, ഗോതമ്പിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടി വരും. ഇതിൻ്റെ കച്ചോരിയുടെ ക്രഞ്ച്നെസ്സും ഒക്കെ ഉണ്ടാവും. ഒനിയൻ കച്ചോരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം 2 കപ്പ് ഗോതമ്പ് മാവിലേക്ക് 2 ടേബിൾ സ്പൂൺ ആവശ്യത്തിന് എണ്ണ ചേർത്ത് ഒന്ന് നന്നായി കുഴച്ചെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് കുഴച്ച് മാവാക്കി മാറ്റി വയ്ക്കുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് ഇതിലേക്ക് പെരുംജീരകം, ഒനിയൻ സീഡ്സ്, പൊടിയായി അരിഞ്ഞ സവാള, പൊടിയായി അരിഞ്ഞ പച്ചമുളക്, കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴന്നു വന്ന ശേഷം ഇതിലേക്ക് മുളക് പൊടി, ബേ ലീവ്സ്, ഗരം മസാല, ചാട്ട് മസാല ഇത്രയും ചേർത്ത് വീണ്ടും ഇളക്കുക. ഈ ഫില്ലിങ്ങിലേക്ക് മല്ലിയില കൂടി ചേർത്ത് യോജിപ്പിച്ച് തണുക്കാൻ വേണ്ടി വയ്ക്കുക. ഇനി ഗോതമ്പ് മാവ് പരത്തി അതിൽ ഒനിയൻ ഫില്ലിംഗ് വെച്ചതിന് ശേഷം കച്ചോരിയുടെ ആകൃതിയിലാക്കി മാറ്റി എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. സോ നല്ല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള കച്ചോരി ഫ്രഷായിട്ട് നമ്മുടെ അടുക്കളയിൽ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാൻ പോവാണ്. കഴിക്കട്ടെ. ഞാൻ നന്നായിട്ട് പാനിപ്പൂരി കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അവൻ എനിക്കിത് ഇഷ്ടപ്പെടുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഇഷ്ടപ്പെടും എന്നുവെച്ചാൽ അതിലും ഈ മല്ലി പുതിന എല്ലാം കൂടി ചേർന്ന ഒരു വെള്ളമുണ്ട്,
പുളിയാണ് അതിനകത്ത്. പിന്നെ ഉള്ളി എല്ലാം സാധാരണ പച്ചയായിട്ടിടും. അതെല്ലാം സാധനം ഇതിലുണ്ട്, വേറെ ഫോമിലാണെന്നേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ തപ്പ് തപ്പി നോക്കായിരുന്നേ ഉള്ളി എവിടെ പോയി എന്ന്. ഉള്ളിക്ക് നന്നായി അതിൻ്റെ കൂടെ അങ്ങ് മെൽറ്റായി എന്ന് എന്താന്ന് പറയുന്നത് എനിക്കറിയില്ല. അങ്ങ് യോജിച്ച് പോയി നല്ല മണം. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ഈ കുഞ്ഞു കുഞ്ഞു തട്ടുകടകളിലൊക്കെ പോയാൽ നമുക്ക് കിട്ടുന്ന ഒരു മണം ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഒനിയൻ സീഡിൻ്റെ മണമാണല്ലേ കടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അയ്യോ എന്തൊരു ഫീലാണെന്നറിയോ. ആ ഒരു ശരിക്കും ഇതിന് രണ്ട് ചട്നിയും ചേർക്കണം. അതായത് ആ ഒരു സ്വീറ്റും കിട്ടണം, ആ എരിവ് കിട്ടണം, മല്ലീൻ്റെ ഒക്കെ ഒരു മണം. എല്ലാം കൂടി പെർഫെക്റ്റ് സ്നാക്കാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോഴേ ഈ ഒരു സ്നാക്കോട് കൂടി അവസാനിക്കുകയാണോ അന്നത്തെ? ഒരു സ്നാക്ക് കൂടി ഉണ്ട്. ഹാ, അപ്പോൾ രണ്ടില്ലേ. ഒരു സ്നാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ കിടിലാണ്. ഇനിയിപ്പോൾ ഒരു കിടിലമായിട്ടുള്ളൊരു സ്നാക്കാവും വരുന്നുണ്ടാവുക. അതിനു മുന്നേ ഒരു ഷോർട്ട് ബ്രേക്ക് പറയട്ടെ. പറയട്ടെ, ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ദേ രുചി. നമ്മളിത് നല്ലൊരു കിടുക്കൻ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള കച്ചോറി ഒരു സ്നാക്ക് കണ്ടു. ഇനി അടുത്ത സ്നാക്കിലേക്ക് പോവാണ് അല്ലേ. എന്താ അതിന്റെ പേര്? റൈസ് ബോൾസ്. റൈസ് ബോൾസ്. അപ്പോൾ വീട്ടിലെ ചോറൊക്കെ ബാക്കിയായാൽ അതിനെ കൊണ്ടൊരു സ്നാക്ക്. ഇനി അതല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അല്ലേ. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം? ചോറ് ഒബ്വിയസ്ലി വേണം, കടലമാവ്, അരിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പച്ചമുളക്, ഗരം മസാല, പിന്നെ ഇതൊക്കെ ഞാൻ ഒരു ഫില്ലിംഗ് കൊടുക്കുന്നുണ്ട്. ചീസ് വേണം ഫില്ലിങ്ങിന്. പിന്നെ തേങ്ങയും ഗ്രീൻ പീസ് ക്രഷ് ചെയ്ത്. ഓക്കെ. മല്ലിയില, ഇത് കോട്ടിങ്ങിന്. ഓക്കെ. അതായത് ബ്രെഡ് ക്രംസും എഗ്ഗും ഇത്രയും വേണം. അപ്പൊ നമുക്ക് ആദ്യം എന്താ ചെയ്യണ്ടേ? നമുക്ക് അതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. ഓക്കെ ശരി. അപ്പൊ അടിച്ചോളൂ മിക്സിയില ചോറ് അല്ലേ. ഇതിപ്പോ റൈസ് എത്ര ഇട്ടു നമ്മള്? രണ്ട് കപ്പ് എടുത്തു. രണ്ട് കപ്പ്. ഒരു ടേബിൾ സ്പൂൺ കടലമാവ്. കടലമാവ്. അതേപോലെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി. ആവശ്യത്തിന് പച്ചമുളക് നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ അല്ലേ. ഗരം മസാല കാൽ ടീസ്പൂൺ. ഓക്കെ. ഉപ്പ് ചേർക്കണ്ടേ? ചേർക്കണം. ഓക്കെ. ഇത്രയും ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക അല്ലേ. ബാക്കി വന്ന ചോറ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് റൈസ് ബോൾസ് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ പേസ്റ്റ് പോലെ ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് തരതരിപ്പായി അരച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? കുറച്ച് മല്ലിയില നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യണം. ഇതാണ് ബോളിനുള്ള മിക്സ്ചർ. അപ്പൊ ഇനിയിപ്പോ ഇതിലേക്കുള്ള ഫില്ലിംഗ് ആണ് തയ്യാറാക്കേണ്ടേ അല്ലേ. ഫില്ലിംഗ് തയ്യാറാക്കണം, അത് നമുക്ക് മിക്സ് ചെയ്താൽ മതി. എല്ലാം റെഡിയാണ്. പിന്നെ അതിന് കോട്ടിങ്ങുള്ള ഒരു മുട്ട മുട്ട വേണം. അപ്പൊ ഇതിലേക്ക് തേങ്ങ, ഏത് ഗ്രീൻ പീസ് ഉണ്ട്, ഗ്രീൻ പീസ് ക്രഷ് ചെയ്താണ്, ഫ്രോസൺ ആയാലും വേവിച്ചിട്ടൊന്നുമില്ല, ക്രഷ് ചെയ്താണ്. മല്ലിയില ചേർത്തു അല്ലേ. പച്ചമുളക് കുട്ടികൾക്കൊക്കെയാണെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, വേറെ തിരുമുളക് പൊടിയോ എന്തെങ്കിലും ഇട്ടാൽ മതി. തേങ്ങ, പട്ടാണി, അതേപോലെ തന്നെ മല്ലിയില, പച്ചമുളക് ഇത്രയും ചേർത്തു. ഇതിലൂടെ നട്ട്സും വേണമെങ്കിലൊക്കെ ഇടാം. ചീസ് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ട്. ഇനി ഇത് ബോൾ ഉണ്ടാക്കിയിട്ട് പരത്തിയിട്ട് ഇത് വെച്ചിട്ട് എണ്ണാൽക്കുരി ചീസ് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഓക്കെ ശരി. അപ്പോൾ കയ്യിൽ ഇത് ഒട്ടണ കാരണം നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തേക്കാം. ഇതിനെ വേണമെങ്കിൽ ആദ്യം നമുക്ക് എത്ര ബോൾ വേണമെന്ന് വെച്ചാൽ അല്ലേ. ഏകദേശം നന്നായി റൗണ്ട് ചെയ്ത് വേണ്ട എത്ര എണ്ണ മാറ്റാം അല്ലേ. അപ്പോൾ ഒരു ഒമ്പത് ബോൾസ് നമുക്ക്. ഒമ്പത് ബോൾസ് കിട്ടും. അത് സൈസ് അനുസരിച്ച് നമുക്ക് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, ചെറുതാക്കുമ്പോൾ കുറച്ച് ഫില്ലിംഗ് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കയ്യിൽ എന്തായാലും ഒട്ടും, അപ്പോൾ എണ്ണ കയ്യിൽ തേച്ച് നോക്കും. നമുക്ക് ഫില്ലിംഗ് ചെയ്യാം. ഒരു ടീസ്പൂണോളം വെച്ചാൽ മതി. ഒരു ചീസ് ക്യൂബ്. ഈ തേങ്ങയുടെ വെക്കണമെന്നൊന്നും ഇല്ല, ചീസ് മാത്രം വെച്ചിട്ടും ചെയ്യാം. ഓക്കെ.
നീ ഭയങ്കര വിജയകരമായിട്ട് നമ്മുടെ ഇന്ദിരാമ ബോൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ ചൂടാക്കാൻ വെച്ചോട്ടെ. റെഡിയായി വരുമ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഈ എണ്ണ ചൂടാക്കാം. ഇപ്പോൾ ഈ ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവും അല്ലേ? അപ്പോൾ അവർക്ക് ഇതൊരു സ്നാക്ക് പോലെ കിട്ടുമ്പോൾ, അത് ഫ്രൈഡ് ആയിട്ട് കിട്ടുമ്പോൾ അവർക്ക് എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. റൈസിൻ്റെ കണ്ടന്റ് അകത്തേക്ക് പൊക്കോളും ചെയ്യും അല്ലേ? സ്കൂളിലേക്ക്. ആ അതെ, അതിപ്പോൾ നമ്മൾ ഹെൽദി ആണല്ലോ ഓൾമോസ്റ്റ്. സ്പിനച്ച് ഇടാം. ആ അതെ അതെ, സ്പിനച്ച് ഇടാം. അപ്പോൾ അതേ, നമ്മൾ ബോൾസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ? കോട്ടിംഗ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത്. ഓ, കോട്ടിംഗ് ചെയ്യണമായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം എത്ര? ഒരു 8 to 9 വരെ. ആ 8 to 9 വരെയുള്ള റൈസ് ബോൾസ് നമുക്ക് കിട്ടും. ഇനി ഇപ്പോൾ ഒരു കോട്ടിംഗ് ഉണ്ടാക്കാം അല്ലേ? മുട്ട നമുക്ക് അടിക്കാം. കോട്ട് ചെയ്യാം. പ്രോട്ടീനിനും ഒന്നും കൂടെ നോക്കുക. മിണ്ടലിലൊന്ന് മുട്ടയിൽ മുക്കുക. മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി ഡയറക്റ്റ് എണ്ണയിലേക്കിടാം. എണ്ണയിലേക്കിടാം. ഓൾറെഡി കുക്കായ സാധനങ്ങളായതുകൊണ്ട് ഒരുപാട് സമയം വേണ്ടി വരില്ല അല്ലേ? എല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. മതിയാവും. അപ്പോൾ ഈ ഒരു ബോൾസ് ഉണ്ടാക്കി വെക്കുന്ന താമസേ ഉള്ളൂ. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പടപടാന്ന് നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ. മറച്ചിടണം അല്ലേ? ഉള്ളിലേക്ക് എണ്ണ വെച്ചാലും വേണം. ഏകദേശം നല്ല ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ആദ്യമായിട്ടൊക്കെ ബ്രൗൺ. ഇതിപ്പോ അത്യാവശ്യം അതിൽ എരിവും ഉപ്പും ഒക്കെ ഉണ്ട്, ഉള്ളില് ചീസ് ഉണ്ട്, സംഭവം റിച്ച് ആണ്. എന്നാ പോലും ഇതിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ എന്തെങ്കിലും ഒരു കോമ്പിനേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കുട്ടികൾക്കാണെങ്കിൽ സോസ് നല്ല കോമ്പിനേഷൻ. ഗ്രീൻ ചട്നി മിന്റ് മാത്രമുള്ള തൈരിൽ മിന്റ് അരച്ചിട്ടുള്ള ഒരു ചട്നി ഉണ്ട്, അത് നല്ലതായിരിക്കും. ആയിട്ടുണ്ട്, നമുക്ക് മാറ്റാം അല്ലേ? കണ്ട പറയില്ല കേട്ടോ, റൈസ് ബോൾസ് ആണെന്ന് ഒരിക്കലും പറയില്ല. എന്തൊരു ഫിനിഷിംഗ്! ഒട്ടും പൊട്ടാതെ നല്ല കറക്റ്റായി കിട്ടിയല്ലേ. ലാസ്റ്റ് റൈസ് ബോൾസ് കൂടി റെഡിയായി, നമ്മൾ എടുക്കാൻ പോവാണ്. അടിപൊളി റൈസ് ബോൾസ് എങ്ങനെ ഉണ്ടാക്കാം ഒന്ന് നോക്കിയാലോ. അപ്പോൾ മിക്സിയിലേക്ക് വെന്ത ചോറ്, അതുപോലെ 1 tablespoon കടലമാവ്, അരിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, പച്ചമുളക്, ഗരം മസാല, ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. പേസ്റ്റ് ആവേണ്ട കാര്യമില്ല കേട്ടോ. ഇനി അരച്ച ഈ അരിയിലേക്ക് മല്ലിയിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി മറ്റൊരു ബൗളിൽ തേങ്ങ, ഗ്രീൻ പീസ് വേവിച്ചുടച്ചത്, പച്ചമുളക്, ഉപ്പ് ഇത്രയും ചേർത്ത് ഫില്ലിംഗ് തയ്യാറാക്കാം. ഇനി അരച്ച അരിയിലേക്ക് തേങ്ങാ ഫില്ലിങ്ങും ഒരു ചെറിയ പീസ് ചീസ് കൂടി വെച്ച് ബോൾസാക്കി മാറ്റി മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇനിയിപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ എനിക്ക് ഭയങ്കര കൊതിയാവുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ കൂടെ ചട്നി, ഗ്രീൻ ചട്നി. സോസും കഴിക്കാം. വേണോ? 2 ടേസ്റ്റും എങ്ങനെയുണ്ടെന്ന് അറിയാലോ. മതി, കുട്ടികൾ ഇഷ്ടപ്പെട്ട സോസ്. അപ്പോൾ പുറത്ത് നല്ല ക്രിസ്പിയാണ്, റൈസ് ആയതുകൊണ്ട് ഉള്ളിൽ സോഫ്റ്റ് ആയിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. നല്ല ചീസിൻ്റെ ഉള്ളിലിരിക്കുന്നു. സോ ഈ ഒരു റൈസ് ബോൾസ് കഴിക്കുകയാണേ. ആദ്യം തന്നെ എനിക്ക് ഈ ഗ്രീൻ ചട്നിയിൽ കഴിച്ച് മുക്കി കഴിക്കാനാണ് ഇഷ്ടം. റൈസ് ബോൾസ് ആണ് അല്ലെങ്കിൽ നമുക്ക് ചോറിനോടുള്ളൊരു തോന്നലല്ലാട്ടോ ഉണ്ടാവുക. കാരണം അതിനേക്കാളും റിച്ച് ടേസ്റ്റാണ്. ഒരു അടിപൊളി സാധനം, അടിപൊളി സ്നാക്ക്. അത് റൈസ് വെച്ചിട്ട് ഓ സമ്മതിക്കണം. എന്നുവെച്ചാൽ അങ്ങനെയല്ല, എങ്ങനെയാണ് അങ്ങനെ ആയി എന്നുള്ളൊരു അത്ഭുതം എനിക്ക്. ചോറ് വെച്ചിട്ടേ നമ്മൾ സ്നാക്ക് ട്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇത്ര ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടും എന്നുള്ളത് ഇമാജിൻ ചെയ്യാൻ വയ്യ. ഇപ്പോൾ മനസ്സിലായി, കഴിച്ചപ്പോൾ മനസ്സിലായി. ഞാൻ കടിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ചീസ് നമുക്ക് കിട്ടും. ചീസ് ഇഷ്ടപ്പെടുന്നവർക്ക് തേങ്ങ, പച്ചമുളക്, മല്ലിയില, ചീസിൻ്റെ ടേസ്റ്റ്, അരിയുടെ അരി എന്നിട്ട് നന്നായി കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി പെർഫെക്റ്റ് സ്നാക്ക്. എനിവേ, അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. 2 snacks കച്ചോരി, അതെ ഒരു നല്ല നമ്മുടെ നാടൻ ചോറ് വെച്ചിട്ടുള്ള റൈസ് ബോൾസും അതെ, ഒന്നിനൊന്നും മെച്ചമായിരുന്നു.
താങ്ക് യു സോ മച്ച്. താങ്ക്സ് പറയാൻ. ഇനിയും എൻ്റെ ജീവിതം പക്കിങ്ങനെ കിടക്കുകയാണ്. അത്രയ്ക്ക് കിടുക്കൻ ഡിഷാണ്. സോ നല്ല സ്വാദിഷ്ടമായ രണ്ട് വിഭവങ്ങളാണ് ഇന്ന് ദേ രുചിയിൽ നമ്മൾ പരിചയപ്പെട്ടത്. രണ്ടും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നമ്മുടെ കിച്ചണിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇഷ്ടപ്പെടും ആർക്ക് കൊടുത്താലും. ഓക്കെ, അപ്പോൾ ഈ ഒരു നല്ല എപ്പിസോഡ് ഇന്ന് അവസാനിക്കുകയാണ്. ഇനി ഇത് ഇതുപോലെ നല്ലൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ, പറയട്ടെ. ബൈ ബൈ.